ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തു കഴിഞ്ഞ വർഷത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഈ മാസം എട്ടിന് വിതരണം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ചടങ്ങിലേക്ക് വിശിഷ്ട അതിഥിയായി പങ്കെടുക്കാൻ മോഹൻലാലിനെയാണ് സർക്കാർ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ചടങ്ങിലേക്ക് മോഹൻലാലിനെ ക്ഷണിക്കാനുള്ള തീരുമാനം വലിയ വിവാദത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത് സ്ത്രീ പീഡന കേസിൽ പ്രതിയായ ദിലീപിനെ താരസംഘടനയായ അമ്മയിലേക്ക് തിരിച്ചെടുക്കാൻ കൂട്ടുനിന്ന സംഘടനാ പ്രസിഡന്റ് മോഹൻലാലിനെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ വേദിയിൽ കൊണ്ടുവരരുതെന്ന ആവശ്യവുമായി ഇപ്പോൾ നൂറിൽ പരം സിനിമാ പ്രവർത്തകർ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞു മാത്രവുമല്ല മോഹൻലാൽ പങ്കെടുത്താൽ പുരസ്കാര വിതരണ ബഹിഷ്കരിക്കുമെന്ന് സംവിധായകനും അവാർഡ് നിർണയ ജൂറി അംഗവുമായ ഡോക്ടർ ബിജു പരസ്യമായി തന്നെ നിലപാടെടുക്കുകയും ചെയ്തു കഴിഞ്ഞു ഇതിനെ അനുകൂലിച്ചും എതിർത്തും നിരവധി പേർ ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു നടൻ പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ള നൂറിൽ പരം ആൾക്കാരാണ് മോഹൻലാലിനെ വിശിഷ്ട അതിഥിയാക്കരുതെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈ നിവേദനത്തെക്കുറിച്ച് തനിക്ക് യാതൊരു മനസ്സറിവുമില്ലെന്നും താൻ അതിൽ ഒപ്പിട്ടിട്ടില്ലെന്നും പ്രകാശ് രാജ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു അതേസമയം മോഹൻലാലിനെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിനെതിരെ യുവതാരം പൃഥ്വിരാജ് രംഗത്തെത്തിയതായി പുതിയ വാർത്തയും വന്നു കഴിഞ്ഞു മോഹൻലാൽ മലയാള സിനിമയുടെ ഖ്യാതി എല്ലായിടത്തും എത്തിച്ച പ്രതിഭാശാലിയായ നടനാണ് ദേശീയ അവാർഡുകളും പത്മ പുരസ്കാരം ഉൾപ്പെടെയുള്ള ആദരവുകളും ഏറ്റുവാങ്ങിയ ആളുമാണ് ഇന്ത്യൻ ആർമിയിൽ ഓണററി റാങ്കും അദ്ദേഹത്തിനുണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ ഒരു സംഘടന സംഘടനയെടുത്ത തീരുമാനത്തിന്റെ പേരിൽ കരിവാരിത്തേക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നായാലും അംഗീകരിക്കാനാകില്ലെന്ന നിലപാടാണ് അത്രേ പൃഥ്വിരാജിനുള്ളത് പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ വാർത്തയുടെ സ്ഥിരീകരണം വരാനിരിക്കുന്നതേയുള്ളൂ താരസംഘടനയായ അമ്മ ദിലീപിനെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചതു മുതൽ തുടങ്ങിയ പൊട്ടിത്തെറികൾ ഇപ്പോൾ മോഹൻലാൽ എന്ന വ്യക്തിയിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കുന്നത് അദ്ദേഹത്തെ തേജോബം ചെയ്യാനുള്ള മനഃപൂർവ്വമായ അജണ്ടയാണെന്ന് ആരോപിക്കുന്നവരും കുറവല്ല സിനിമാ വ്യവസായത്തിന് തന്നെ തുരങ്കം ഇത്തരം നിലപാടുകൾ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുതെന്ന പൊതുവികാരമാണ് ജനപ്രിയ സിനിമാ പ്രവർത്തകർക്കിടയിലുള്ളതെന്നാണ് പൊതുവെ വരുന്ന വിവരങ്ങൾ പടം കാണാൻ നാലാൽ തികച്ചു കയറാത്ത ഡോക്ടർ ബിജുവിന്റെ സിനിമകൾ പോലുള്ള സൃഷ്ടികൾ മലയാള സിനിമാ വ്യവസായത്തെ ഒരു തരത്തിലും സ്വാധീനിക്കുന്നതല്ലെന്നും അത്തരക്കാർക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ മണ്ടത്തരങ്ങൾ വെളിച്ചു ആരോപിക്കപ്പെടുന്നു അതേസമയം മോഹൻലാൽ ഇത്തരം വിവാദങ്ങൾ തന്നെ ബാധിക്കില്ല എന്ന നിലപാടാണ് അത്രയും കൈക്കൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് ഇപ്പോൾ സംവിധായകന്റെ വേഷത്തിൽ മോഹൻലാൽ ചിത്രം ലൂസിഫറിന്റെ പണിപ്പുരയിലാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തും